ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ്? അവർക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം വേണോ അല്ലെ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രൂ ഫോൾസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ പകച്ചു പോകും അല്ലേ. പക്ഷേ അവർക്കൊരു സ്വാതന്ത്ര്യമായിട്ട് വ്യക്തിഗത സ്വാതന്ത്ര്യത്തോടെ എഴുതാൻ സാധിക്കുന്നത് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ഏത് ചോദ്യങ്ങൾ ഉപയോഗിക്കാം? അവിടെയും ഉപന്യാസ മാതൃക ചോദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികളുടെ എഴുത്ത് പരീക്ഷയിലെ നൈപുണ്യം അളക്കാൻ, എഴുത്ത് പരീക്ഷയിലെ നൈപുണ്യമാണ് നമുക്ക് അളക്കേണ്ടതുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിക്കാം ഉപന്യാസ മാതൃക ചോദ്യങ്ങൾ. അടുത്തത്, ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധുതയും സ്ഥാപിക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധുതയും സ്ഥാപിക്കാനുള്ള കഴിവ് കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളും ഏത് തന്നെയാണ്? ഉപന്യാസ മാതൃക ചോദ്യങ്ങളാണ്. നമ്മൾ നാല് കാര്യങ്ങളാണ് ഉപന്യാസ മാതൃക ചോദ്യങ്ങളെക്കുറിച്ച് പഠിച്ചത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണം എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞു പോയ സമയത്ത് ഇതെല്ലാം പറഞ്ഞാണ് കേട്ടോ. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും കേട്ടോ, നമുക്ക് ഇനി കുറച്ച് ടൈമും കൂടെ അല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലും അങ്ങ് ഇടാണ്ട് നേരെ ക്ലാസ്സിലോട്ട് പോകുന്നതിൻ്റെ കാര്യം അതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം വാചകമൊക്കെ അടിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങാറുള്ളത്, പക്ഷെ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കുട്ടിയുടെ പഠന നിലവാരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്ന ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ അതെന്താണ്? അതിന് ഉദാഹരണം TE ആണ്, അല്ലെങ്കിൽ ടേം വിലയിരുത്തൽ അല്ലെങ്കിൽ ടേം ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ പ്രക്രിയ എങ്ങനെ, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആലോചിച്ച് നോക്കേ. ഏത് പേരിലാണ്? CCE എന്നാണ് അല്ലേ അറിയപ്പെടുന്നത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന പേരിലാണ് ഇപ്പോഴത്തെ പഠന വിലയിരുത്തൽ അറിയപ്പെടുന്നത്. അതിൻ്റെ മലയാളം കൂടെ പഠിച്ചു വെച്ചേക്കാം, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്കൂളിലെ പ്രവൃത്തി ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ, പരീക്ഷാ തീയതികൾ, സ്കൂൾ നിയമങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന എവിടെയായിരിക്കും? സ്കൂൾ കലണ്ടറിലാണ് അല്ലേ. ഇനി അടുത്തത്, ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ അവിടെ DEO ആണ്. ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ DEO ആണ്. ശിശുവിദ്യാലയം എന്ന് പറയുവാണെങ്കിൽ അവിടെ ആരാണ്? DPI ആണ്. മനസ്സിലായോ? DEOയും DPIയും കൂടെ തിരിഞ്ഞു പോരുത്. ഹൈസ്കൂൾ എന്ന് ചോദിക്കുവാണെങ്കിൽ DEO ആണ്. എന്താണ്, ശിശുവിദ്യാലയം എന്ന് ചോദിച്ചാൽ അതിന് അംഗീകാരം കൊടുക്കുന്നത് DPI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് എന്ത്? അപ്പോൾ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പഠന പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന സമയത്ത് കുഞ്ഞിൻ്റെ നോട്ട്ബുക്ക് കാണും, അവൻ്റേതായിട്ടുള്ള രചനകൾ കാണും, നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷീറ്റ് കാണും, അസൈൻമെൻറ്റ് കാണും, പ്രോജക്റ്റ് കാണും, എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലേ. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്തോ അറിയപ്പെടും, പോർട്ട്ഫോളിയോ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, PTA അറിയാമല്ലോ, പേരൻറ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് അല്ലേ. നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു പരസ്പര ധാരണ വളർത്താൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു മാർഗമാണ് PTA എന്ന് പറയുന്നത്. PTA അംഗങ്ങളുടെ പൊതുസമ്മേളനം നടത്തേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. 2-3 മാസത്തിലൊരിക്കലാണ് PTAയുടെ പൊതുസമ്മേളനം നടത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരികളുടെ സന്ദർശന റിപ്പോർട്ടും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്ന ബുക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. മേലധികാരികളുടെ സന്ദർശന റിപ്പോർട്ടും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങൾ എഴുതി വെക്കുന്ന പുസ്തകം ഏതാണ്? സ്കൂളിൽ ഒരുപാട് രേഖകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലേ. ക്യാഷ് ബുക്കുണ്ട്, ഹാജർ പുസ്തകമുണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ലോഗ് ബുക്ക് എന്ന് പറയും. ഈ ലോഗ് ബുക്കാണ് മേലധികാരികൾ, അതായത് സ്കൂളിൽ വന്ന DEO DPI ഒക്കെ വരുന്ന സമയത്ത് അവരുടെ സന്ദർശന റിപ്പോർട്ട് സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും എല്ലാം എഴുതി വെക്കുന്ന ഏതിലാണ്? ലോഗ് ബുക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം വില്യം വൂണ്ടാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. റിച്ചാർഡ് സുഷ്മാൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവന ഏതാണ്? റിച്ചാർഡ് സുഷ്മാൻ്റെ ആണ് ഏത്? അന്വേഷണ പരിശീലന മാതൃക. അതിൻ്റെ കൂടെ നമ്മളെ കൺഫ്യൂഷൻ ആകാൻ ആശയ സമ്പാദന മാതൃക കാണും, പിന്നെന്താ അഡ്വാൻസ് ഓർഗനൈസർ മാതൃക കാണും, അങ്ങനെ കുറേ കാണും കേട്ടോ. അതിൽ നിന്ന് കൺഫ്യൂഷൻ ആവരുത്, അന്വേഷണ പരിശീലന മാതൃകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരവിന്ദ ഘോഷിൻ്റെ വിദ്യാഭ്യാസ ദർശനം എന്താണ്? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം? സമ്പൂർണ്ണ സമഗ്ര വിദ്യാഭ്യാസമാണ് അരവിന്ദ ഘോഷിൻ്റെ വിദ്യാഭ്യാസ ദർശനം എന്ന് പറയുന്നത്. അടുത്തത്, കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല
പഠിക്കാനുള്ള അവസരം നൽകിയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ഭാഷയെക്കുറിച്ച് പറയുന്നതൊക്കെ നമുക്കറിയാലോ ആരായിരിക്കും? നോം ചോസ്കിയാണ്. കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല, പഠിക്കാനുള്ള അവസരം നൽകിയാണ് വേണ്ടതെന്ന് പറഞ്ഞത് നോം ചോസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്ത മനഃശാസ്ത്രജ്ഞരായ കർട്ടിലെവിനുമായി ബന്ധപ്പെടുന്ന വിദ്യാഭ്യാസ സിദ്ധാന്തം ഏതാണ്? കർട്ടിലെവിനുമായിട്ട് ഏതായിരിക്കും വരുന്നത്? എന്താണ്, ക്ഷേത്രത്തിൽ കട്ടനിട്ടു എന്നുള്ളത് ഓർത്തു വെച്ചിട്ട് ഏതാണ്? ക്ഷേത്ര സിദ്ധാന്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപന ബോധന രീതിയിൽ ഗവേഷണ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആംസ്ട്രോങ് ആണ്. ഗവേഷണ രീതിയുടെ ഉപജ്ഞാതാവ് ആംസ്ട്രോങ് ആണ്. ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ വർഷാവസാനത്തെ പഠന ചടങ്ങുകൾക്ക് പറയുന്ന പേരെന്ത്? ഈ ഒരു ഏരിയയിൽ എനിക്കൊരു ഇച്ചിരി പറയാനുണ്ടേ. അപ്പോൾ നമ്മൾ ഈ ബുദ്ധമത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എന്താണ് ഗുരുകുല വിദ്യാഭ്യാസവും തമ്മിൽ തിരിഞ്ഞു പോരുത്. എല്ലാം കൂടെ ഒരു അഞ്ച് ചടങ്ങുകളേ ഉള്ളൂ. ഈ അഞ്ച് ചടങ്ങിൽ നിന്നേ ചോദിക്കത്തുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു അഞ്ച് ചടങ്ങ് നിങ്ങൾ മാറിപ്പോകാതെ തന്നെ പഠിക്കണം. അപ്പോൾ എന്താണ് ഗുരുകുല വിദ്യാഭ്യാസമാണ് ആദ്യം വന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയാം. അപ്പം എന്താണ്, നയന സ്കൂളിലോട്ട് പോയി, നയന സ്കൂളിലോട്ട് പോയി, ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ് നയന. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഉപനയനം, ഉപനയനമെന്ന് വെച്ചാൽ ആ പേര് മാത്രമല്ല ഓർക്കേണ്ട, അത് എന്താ കാര്യമെന്ന് കൂടെ ഓർക്കണം. ഉപനയനമെന്ന് വെച്ചാൽ നയന ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോയെന്ന് പറഞ്ഞു, ആദ്യമായിട്ട് കുട്ടി സ്കൂളിലോട്ട് പോകുമ്പോൾ നടത്തുന്ന ചടങ്ങാണ് ഉപനയനം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കുട്ടി സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നടത്തുന്നതാണ് ഉപനയനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ ആണ്ടവസാനം അല്ലെങ്കിൽ ഒരു വർഷാവസാനം ഒരു ചടങ്ങ് അവർ നടത്തും, അതാണ് എന്ത്? ഉപസർജനം എന്ന് പറയുന്നത്. വർഷാവസാനം നടത്തുന്ന എന്താണ്? ഉപസർജനം എന്ന് പറയുന്നത്. ഇനി ഇവർ കോഴ്സ് എല്ലാം പഠിച്ച് പാസ്സായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റും തൊപ്പിയൊക്കെ വെച്ച് തരത്തില്ല. അതുപോലെ അവിടെ ഒരു ചടങ്ങുണ്ട്, അതാണ് സമാവർത്തനം എന്ന് പറയുന്നത്. അവിടെ വേറെയാണ് ചടങ്ങ്, വേറെയാണ്. അവരിങ്ങനെ ഒരു എന്താ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മുങ്ങി വരുന്നൊരു ചടങ്ങാണ്, ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. അപ്പം ആദ്യത്തേന്ന് വെച്ചാൽ എന്താണ്, ഉപനയനം, കുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്. രണ്ടാമത്തേത് ഉപസർജനം എന്ന് പറയുന്നത് എന്താണ്, ആണ്ടവസാനം അല്ലെങ്കിൽ വർഷാവസാനം നടത്തുന്നതാണ്. മൂന്നാമത്തെ സമാവർത്തനം, അവൻ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് ഏറ്റവും അവസാനം നടത്തുന്നതാണ് സമാവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ വർഷാവസാനത്തെ പഠന ചടങ്ങുകൾക്ക് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഉപസർജനമാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തേന്ന് പറയുന്നത് ബുദ്ധമതത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ ആദ്യം എട്ടാമത്തെ വയസ്സിലാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം പബജയാണ് അവിടുത്തെ ചടങ്ങ്. കുട്ടി സ്കൂളിലോട്ട് പോകുന്ന സമയത്തുള്ള ചടങ്ങിൻ്റെ പേരെന്താണ്? ആദ്യമായിട്ട് പബജയാണ്. ഇനി അവിടെ ഒരെണ്ണം കൂടെ വരുന്നോള്, ഏതാണ് അവസാനം അല്ലേ? കോഴ്സൊക്കെ പൂർത്തിയായി, ഇവൻ വിഹാരത്തിൽ പാർക്കാൻ സന്നദ്ധനാണോ, ഇവന് പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് കൂടെ അവർ നടത്തും. എന്താണ്? ഉപസമ്പദ. അത് ഇരുപതാമത്തെ വയസ്സിലാണ് ആ ഒരു ചടങ്ങ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാഠഭാഗം, ഉദ്ദേശ്യം, ചോദ്യരൂപം എന്നിവ ഏകീകരിക്കപ്പെടുന്ന ഒരു ത്രിമാന പട്ടിക എന്ന് ചോദിക്കുന്നത്. ത്രിമാനം എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ബ്ലൂ പ്രിന്റ് ആണ്. ചെക്ക്ലിസ്റ്റും സഞ്ചിത ലേഖവും റേറ്റിംഗ് സ്കെയിലും ഒന്നുമല്ല, ബ്ലൂ പ്രിന്റ് ആണ് ത്രിമാന പട്ടിക കേട്ടോ. പാഠഭാഗം, ഉദ്ദേശം, ചോദ്യരൂപം എന്നിവ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ ഏകീകരിക്കപ്പെടുന്ന ഒരു ത്രിമാന പട്ടികയാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കാം എന്ന പ്രസിദ്ധമായ ആഹ്വാനം നൽകിയത് ആരാണ്? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കുക എന്ന് പറഞ്ഞ ആരാണ്? ഫെസ്റ്റലോസിയാണ്. ആരാണ്? ഫെസ്റ്റലോസിയാണ്. അക്കുവും ഇക്കുവും ഇരട്ട കുട്ടികളാണ്. രൂപത്തിൽ സാമ്യമുണ്ടെങ്കിലും സ്വഭാവത്തിന് വളരെ അധികം വ്യത്യാസം കാണിക്കുന്നു. ഇതിനോട് ചേർത്ത് പറയാവുന്ന വികാസ തത്വം ഏതാണ്? അക്കോ ഇക്കോ ഇരട്ട കുട്ടിയാണ്, പക്ഷെ രണ്ടുപേരും കാണാൻ ഒരുപോലെയൊക്കെ ചന്തം ഉണ്ടെങ്കിലും എന്താണ് അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. അപ്പോൾ എന്താണ്, ഏത് വികാസ തത്വമാണ്? വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. അതാണ് അവരുടെ സ്വഭാവം തമ്മിൽ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം. വികാസം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. വൈദിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന വിഭാഗം ഏതാണ്? ശൂദ്രർക്കാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നത് കേട്ടോ, വൈദിക കാലഘട്ടത്തിൽ. ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ജാതിമത പരിഗണനയില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതം പഠിക്കുന്നതിന് ശ്രീനാരായണ ഗുരു ഒരു വിദ്യാലയം ആരംഭിച്ചു. ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കുന്നുംപാറയിലാണ്. കുന്നുംപാറയിലാണ് ജാതിമത പരിഗണനയില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരു വിദ്യാലയം ആരംഭിച്ച സ്ഥലം.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ വിദ്യാരംഭ ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലും ഉണ്ട് വിദ്യാരംഭ ചടങ്ങ്, ആ പേരാണ് ബിസ്മില്ല എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഉപരിപഠന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മദ്രസ എന്നാണ് അറിയപ്പെടുന്നത്.